നമസ്കാരം. മാറ്റർ ഓൺലൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ പാഠമാണ്. നമ്മൾ PSC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്ക് സീരീസിലാണ്. അപ്പോൾ ഒന്നും രണ്ടും പാഠങ്ങൾ, അഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ ഒന്നും രണ്ടും പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട്, കാണാത്തവർ കാണുക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ പാഠം, മാനത്തെ നിഴൽ കാഴ്ചകൾ. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് പ്രകാശത്തെ പറ്റിയാണ്. പ്രകാശം, ഗ്രഹണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം, ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് പ്രകാശം അത്യാവശ്യമാണ്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് എന്തിന്റെ സാന്നിധ്യത്തിലാണ്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെ. അപ്പോൾ അതുകൊണ്ട് ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് പ്രകാശം വളരെ അത്യാവശ്യമാണ്. പ്രകാശത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് പ്രകാശം നേർരേഖയിൽ മാത്രമേ സഞ്ചരിക്കൂ. വളഞ്ഞും തിരിഞ്ഞൊന്നും പ്രകാശം സഞ്ചരിക്കില്ല. ശബ്ദം സഞ്ചരിക്കും, പക്ഷെ പ്രകാശം നേർരേഖയിൽ മാത്രമേ സഞ്ചരിക്കൂ. ഇനി പ്രകാശം കടത്തിവിടാനുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ ചില വസ്തുക്കൾക്ക് പ്രകാശം നന്നായി കടത്തിവിടാൻ പറ്റും. അവയിൽ വീഴുന്ന പ്രകാശത്തെ മുഴുവനായി കടത്തിവിടാൻ പറ്റും. മറ്റ് ചില വസ്തുക്കൾക്ക് അത്രത്തോളം പ്രകാശത്തെ കടത്തിവിടാൻ കഴിവില്ല. ചില വസ്തുക്കൾ ഒട്ടും പ്രകാശത്തെ കടത്തിവിടില്ല. അപ്പോൾ ഈ കഴിവിന്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പാരന്റ് സബ്സ്റ്റൻസസ്. രണ്ട്, അതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപാക് സബ്സ്റ്റൻസസ്. മൂന്ന്, അർദ്ധധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്ലൂസന്റ് സബ്സ്റ്റൻസസ്. നമുക്ക് ഓരോന്നും ഉദാഹരണ സഹിതം നോക്കാം. എന്താണ് സുതാര്യ വസ്തുക്കൾ? പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്നവയാണ് സുതാര്യ വസ്തുക്കൾ. അവയിൽ വീഴുന്ന പ്രകാശത്തെ അവ മൊത്തമായിട്ട് കടത്തിവിടും. അവയ്ക്ക് നിഴൽ ഉണ്ടാക്കാനുള്ള കഴിവില്ല. സുതാര്യ വസ്തുക്കൾ നിഴൽ ഉണ്ടാക്കുന്നില്ല. ഉദാഹരണം ഗ്ലാസ്, ജലം. ജലം ഒരു സുതാര്യ ദ്രാവകമാണ്. അടുത്തത് അതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ ഒട്ടും കടത്തിവിടാത്ത വസ്തുക്കളാണ് എന്ത്? അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അവയ്ക്ക് പ്രകാശത്തെ കടത്തിവിടാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ അവ എന്തുണ്ടാക്കുന്നുണ്ട്? നിഴൽ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണം കല്ല്, കാർബോർഡ്, അതുപോലെ ഗ്രഹങ്ങൾ. നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനാണ് സ്വയം പ്രകാശിക്കുന്ന ഗോളം അല്ലെ. മറ്റ് ഗ്രഹങ്ങൾ, ഭൂമി ഉൾപ്പെടുന്ന എട്ട് ഗ്രഹങ്ങളും എന്താണ്? പ്രകാശിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവയെല്ലാം തന്നെ അതാര്യ വസ്തുക്കളാണ്. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് എന്ത്? ഗ്രഹങ്ങൾ. ഇനി ഭൂമി ഒരു അതാര്യ വസ്തു ആയതിനാലാണ് ഭൂമിയിൽ പകലും രാത്രിയും ഉണ്ടാകുന്നത്. അതായത് ഭൂമിയുടെ ആകൃതി എന്താണ്? ഗോളാകൃതിയാണ് അല്ലെ. പെർഫെക്റ്റ് ഗോളാകൃതിയല്ല, ജിയോയിഡ് എന്ന് പറയുന്ന ആകൃതിയാണ്. അപ്പോൾ ഭൂമിയുടെ ഒരു ഭാഗത്ത് എപ്പോഴെന്തായിരിക്കും സൂര്യപ്രകാശം ലഭിക്കുകയും മറ്റു ഭാഗത്ത് ആ ഭാഗത്ത് ലഭിക്കുന്ന സൂര്യപ്രകാശത്തെ ഭൂമി മറ്റേ ഭാഗത്തേക്ക് കടത്തിവിടുന്നുണ്ടോ? ഇല്ല. ഭൂമി ഒരു അതാര്യ വസ്തുവാണ് അല്ലെ. അതുകൊണ്ട് ഭൂമി എപ്പോഴും സൂര്യന് അഭിമുഖമായിരിക്കുന്ന ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുകയും ആ ഭാഗത്ത് പകൽ അനുഭവപ്പെടുന്നു. അപ്പോൾ മറുഭാഗത്തോ സൂര്യപ്രകാശം ലഭിക്കുന്നില്ല, ആ ഭാഗം രാത്രിയാവുന്നു. പിന്നെ വീണ്ടും ഭൂമിയുടെ റൊട്ടേഷൻ അനുസരിച്ച് ഇത് തിരിച്ചു വരുമ്പോൾ നേരെ തിരിയുന്നു. നേരത്തെ രാത്രിയായ സ്ഥലത്ത് പകൽ അനുഭവപ്പെടുന്നു, നേരെ തിരിച്ചു. അപ്പോൾ ഭൂമി ഒരു അതാര്യ വസ്തുവായതിനാലാണ് എന്ത്? ഭൂമിയിൽ പകലും രാത്രിയും ഉണ്ടാകുന്നത്. ഇനി എല്ലാ ഗ്രഹങ്ങൾക്കും നിഴൽപാതകളുണ്ട്. നിഴൽപാതകൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹം സൂര്യന് അഭിമുഖമായിരിക്കുന്ന ഭാഗത്ത് പ്രകാശം ലഭിക്കുകയും മറ്റു ഭാഗം ഇരുണ്ടിരിക്കുകയും ചെയ്യും. ആ ഇരുണ്ട ഭാഗത്തിനെയാണ് നിഴൽപാത എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത് അർദ്ധധാര്യ വസ്തുക്കൾ. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ, അതായത് മുഴുവനായിട്ട് കടത്തിവിടുന്നില്ല, വളരെ കുറച്ച് പ്രകാശത്തെ കടത്തിവിടുന്നു. അത്തരത്തിലുള്ള വസ്തുക്കളെയാണ് അർദ്ധധാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്ലൂസന്റ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ഉദാഹരണം ഓയിൽഡ് പേപ്പർ. ഒരു പേപ്പറിൽ ഓയിലാക്കി അത് ഉണക്കിയ ശേഷം പ്രകാശത്ത് കാണിക്കുകയാണെങ്കിൽ അത് ഭാഗികമായിട്ട് പ്രകാശത്തെ കടത്തിവിടും. അപ്പോൾ ഏതൊക്കെയാണ് മൂന്നെണ്ണം? സുതാര്യ വസ്തുക്കൾ, അതാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ. ഇനിയാണ് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഗ്രഹണങ്ങൾ അല്ലെങ്കിൽ എക്ലിപ്സ്. എന്താണ് ഗ്രഹണം എന്ന് പറയുന്നത്? ഒരു ആകാശഗോളത്തിന്റെ സാമീപ്യത്താൽ മറ്റൊരു ആകാശഗോളം സൂര്യനിൽ നിന്നും മറയ്ക്കപ്പെടുന്ന പ്രതിഭാസമാണ് ഗ്രഹണം. അതായത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഈ മൂന്ന് ആകാശഗോളങ്ങൾ ഒരു നിശ്ചിത അകലത്തിൽ നേർരേഖയിൽ വരിക, ആ സമയത്ത് എന്താണ്, ഒന്ന് മറ്റൊന്നിനെ മറയ്ക്കും സൂര്യനിൽ നിന്ന്. ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തു പറയാ? ഗ്രഹണം എന്ന് പറയാം. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഇവ മൂന്നിന്റെയും സ്ഥാനത്തെ അടിസ്ഥാനമാക്കി രണ്ട് തരം ഗ്രഹണങ്ങളുണ്ട്, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. അപ്പോൾ ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഇവ ഒരു ഈ മൂന്നെണ്ണം, സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരണം, ഒരു നിശ്ചിത അകലത്തിൽ വരണം.
അപ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുക, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നടക്കുക. നമുക്കിത് ഓരോന്നോരോന്നായി പഠിക്കാം. ആദ്യം നമുക്ക് ചന്ദ്രഗ്രഹണം നോക്കാം, വളരെ കുറച്ചേ ഉള്ളൂ. ഈ ചന്ദ്രഗ്രഹണത്തില് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരികയാണ്. അത് ഓർത്തിരിക്കാനുള്ള ഒരു കോഡാണ് MES, മൂൺ എർത്ത് സൺ. നടുവിൽ ഏതാണുള്ളത്? ഇ ആണ്, എർത്ത് ആണ് അല്ലെ. അപ്പോൾ മൂണിനും സണ്ണിനും ഇടയിൽ, സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ എവിടെ പതിക്കുന്നു? ചന്ദ്രനിൽ പതിക്കുന്നു. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു, അഥവാ ചന്ദ്രൻ ഭൂമിയുടെ നിഴൽ പാതയിലാകുന്നു. അതുകൊണ്ട് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ചന്ദ്രഗ്രഹണം സാധാരണയായി നടക്കുന്നത് പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് ദിവസങ്ങളിലാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ ചന്ദ്രഗ്രഹണം എന്താണ്? സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്നു, ഒരു നേർരേഖയിൽ നിശ്ചിത അകലത്തിൽ ഭൂമി വരുന്നു. അപ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുകയും ചന്ദ്രൻ ഭൂമിയുടെ നിഴൽ പാതയിലാവുകയും ചെയ്യുന്നു. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല. ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ചന്ദ്രഗ്രഹണം സംഭവിക്കുക ഏതൊക്കെ ദിവസങ്ങളിലാണ്? വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിലാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. അതായത് ആ ഫിഗറാണ് അത്, ചന്ദ്രഗ്രഹണത്തിന്റെ. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്നു, അപ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു. ഇതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അടുത്തത് സൂര്യഗ്രഹണം അല്ലെങ്കിൽ സോളാർ എക്ലിപ്സ്. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുന്നു. കോഡ് എന്താണ്? EMS എന്നാണ് കോഡ്. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുന്നു, കോഡ് എന്താണ്? EMS, എർത്ത് മൂൺ സൺ. മൂണാണ് നടുവിൽ വരുന്നത്, സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരികയാണ്. അപ്പോൾ ഭൂമി എന്തായിരിക്കും? ചന്ദ്രന്റെ നിഴൽപാതയിൽ വരികയും ഭൂമിയിൽ ചന്ദ്രന്റെ നിഴൽ പതിക്കുന്നു. അപ്പോൾ ആ ഭാഗത്തുള്ളവർക്ക്, ആ നിഴൽ പതിക്കുന്ന ഭാഗത്തുള്ളവർക്ക് സൂര്യനെ കാണാൻ സാധിക്കില്ല. ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. സൂര്യഗ്രഹണം സംഭവിക്കുക കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി ദിവസങ്ങളിലാണ്. ചന്ദ്രഗ്രഹണം നടക്കുന്നത് വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി ദിവസമാണ്. സൂര്യഗ്രഹണം നടക്കുന്നത് കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി ദിവസങ്ങളിലാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഇനി സൂര്യഗ്രഹണം മൂന്ന് തരത്തിലുണ്ട്. ഒന്നാമത്തേത് പൂർണ്ണ സൂര്യഗ്രഹണം, അതായത് ചന്ദ്രൻ സൂര്യനെ പൂർണമായും മറയ്ക്കുന്നു. ചന്ദ്രൻ സൂര്യനെ പൂർണമായും മറയ്ക്കുന്നു. ഇവിടെ വന്നതുപോലെ ഇവിടെ ഈ ഒരു നിശ്ചിത അകലത്തിൽ ചന്ദ്രൻ വരുമ്പോൾ ചന്ദ്രൻ സൂര്യനെ പൂർണമായിട്ടും ഭൂമിയിൽ നിന്ന് മറയ്ക്കുന്നു. അങ്ങനെ ചന്ദ്രൻ പൂർണമായും മറയ്ക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ആകാശം ഇരുണ്ടതായിരിക്കും, നമ്മുടെ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും, ഊഷ്മാവ് വളരെ കുറയും, നിശബ്ദമായ പക്ഷികളും മൃഗങ്ങളും ഒന്നും ശബ്ദമുണ്ടാക്കാത്ത വളരെ നിശബ്ദമായ അന്തരീക്ഷമായിരിക്കും പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത്. പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങളെ നമ്മൾ പാത്ത് ഓഫ് ടോട്ടാലിറ്റി എന്നാണ് പറയുന്നത്. പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്ന ഭൂമി അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ പാത്ത് ഓഫ് ടോട്ടാലിറ്റി എന്നറിയപ്പെടുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്, പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യന്റെ ബാഹ്യപാളിയായ കൊറോണ ദൃശ്യമാവുന്നു. സൂര്യന്റെ ബാഹ്യപാളി ഏതാണ്? കൊറോണ. കൊറോണ ദൃശ്യമാകുന്നത് എപ്പോഴാണ്? പൂർണ്ണ സൂര്യഗ്രഹണ സമയത്താണ്. ഇനി പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ നിന്നും കാണപ്പെടുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് ബെയ്ലീസ് ബീഡ്സും ഡയമണ്ട് റിങ്ങും. ഇവിടെ രണ്ടാമത്തെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡയമണ്ട് റിങ്? അതായത് പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുമ്പോൾ എന്താ പറയാ, നമുക്കൊരു ചെറിയ ഒരു തിളക്കമുള്ള ഒരു റിങ് പോലെയാണ് നമുക്ക് സൂര്യനെ കാണാൻ പറ്റുക. അതുകൊണ്ടാണ് ഡയമണ്ട് റിങ് ഇഫക്റ്റ് എന്ന് പറയാ. ബെയ്ലീസ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രന്റെ സമതലം എന്ന് പറയുന്ന നിരപ്പല്ലല്ലോ, ഒരുപാട് കുന്നുകളും അങ്ങനെയൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ആ കുന്നുകളുടെ ഇടയിലൂടെയൊക്കെ പ്രകാശം വരുന്നതുകൊണ്ട് നമുക്ക് എന്താണ് താഴെ കാണാൻ പറ്റും, ചെറിയ എന്താ പറയാ ബീഡ്സ് പോലെ പ്രകാശ ബിന്ദുക്കൾ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ബെയ്ലീസ് ബീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുമ്പോൾ കാണുന്നത് സൂര്യന്റെ കൊറോണയാണ്. അതുപോലെ തന്നെ എന്താണ് പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? ബെയ്ലീസ് ബീഡ്സും ഡയമണ്ട് റിങ്ങും, ഇത് രണ്ടുമാണ് പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുമ്പോൾ ഭൂമിയിൽ നിന്നും കാണുന്ന പ്രതിഭാസങ്ങൾ. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായും മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഭാഗിക സൂര്യഗ്രഹണം അഥവാ പാർഷ്യൽ സോളാർ എക്ലിപ്സ്. ഭാഗികമായിട്ടാണ് ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നത്. അതായത് ഭാഗികമായിട്ട് മറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ കൃത്യം നേർരേഖയിലല്ല വരുന്നത്, ചെറിയ ലൈനിലാണ്, പക്ഷെ ചെറിയ ഒരു വ്യത്യാസമുണ്ടാവും. അതുകൊണ്ട് ചന്ദ്രന് സൂര്യനെ
ഭാഗികമായിട്ട് മാത്രമേ മറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ആ സമയത്ത് ചന്ദ്രന്റെ നിഴൽ ഭാഗികമായിട്ടാണ് ഭൂമിയിൽ വീഴുക. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ളവർക്ക് എന്താണ്, നമുക്ക് സൂര്യനെ ഈ രീതിയിലാണ് കാണാൻ സാധിക്കുക. സൂര്യനെ നമ്മൾ ഈ രീതിയിലാണ് കാണുക, ഭാഗികമായിട്ട് കാണപ്പെടും. അതുകൊണ്ടാണ് ഭാഗിക സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഈ സമയത്ത് എന്താണ്, ചന്ദ്രൻ ഭാഗികമായിട്ടാണ് മറയ്ക്കുന്നത്. ചന്ദ്രനും ഭൂമിയും സൂര്യനും കൃത്യം നേർരേഖയിലായിട്ടല്ല വരുന്നത്. ഇതാണ് ഭാഗിക സൂര്യഗ്രഹണം. അടുത്തത് വലയ സൂര്യഗ്രഹണം അല്ലെങ്കിൽ ആനുലാർ സോളാർ എക്ലിപ്സ്. ചന്ദ്രൻ സൂര്യന്റെ മധ്യഭാഗം മറയ്ക്കുന്നു. സൂര്യന്റെ മധ്യഭാഗം മറച്ചിട്ട് ഒരു വലയം പോലെ സൂര്യൻ കാണപ്പെടുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, വലയ സൂര്യഗ്രഹണം. ആ സമയത്ത് സൂര്യനെ നമ്മൾ റിംഗ് ഓഫ് ഫയർ എന്നാണ് പറയുന്നത്, റിംഗ് ഓഫ് ഫയർ. ചന്ദ്രനും ഭൂമിക്കും, ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ചന്ദ്രനും ഭൂമിക്കും ഇടയിലുള്ള അകലം ഏറ്റവും കൂടുമ്പോഴാണ് വലയ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. അപ്പോൾ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്, വലയ സൂര്യഗ്രഹണം അല്ലെങ്കിൽ ആനുലാർ സോളാർ എക്ലിപ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് ആനുലാർ സോളാർ എക്ലിപ്സിന്റെ ചിത്രം. അപ്പോൾ എന്താണ്, സൂര്യന്റെ മധ്യഭാഗമാണ് ചന്ദ്രൻ മറയ്ക്കുന്നത്. ആ സമയത്ത് സൂര്യൻ ഒരു റിംഗ് ഓഫ് ഫയർ പോലെയാണ് കാണപ്പെടുന്നത്, ഒരു തീ വളയം പോലെയാണ് കാണപ്പെടുന്നത്. വലയ സൂര്യഗ്രഹണം നടക്കണമെങ്കിൽ ചന്ദ്രനും ഭൂമിയും തമ്മിൽ ഏറ്റവും അകലത്തിലായിരിക്കണം. ആ സമയത്താണ് വലയ സൂര്യഗ്രഹണം ഉണ്ടാവുന്നത്, നേർരേഖയിലാണ്. അപ്പോൾ ഇതാണ് വലയ സൂര്യഗ്രഹണത്തിന്റെ ചിത്രം. നമ്മൾ ഇത്രയാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഒന്നും കൂടെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഒന്നും കൂടെ ഓടിച്ചു നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, പ്രകാശം അല്ലെ, പ്രകാശം ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. പ്രകാശത്തെ കടത്തിവിടുന്ന കഴിവിനനുസരിച്ച് വസ്തുക്കൾ മൂന്നെണ്ണമുണ്ട് അല്ലെ. ഒന്ന് സുതാര്യ വസ്തുക്കൾ, പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്നു. ജലം, ഗ്ലാസ് ഒക്കെ ഉദാഹരണമാണ്. അതാര്യ വസ്തുക്കൾ, പ്രകാശത്തെ കടത്തിവിടുന്നില്ല, നിഴൽ ഉണ്ടാക്കുന്നുണ്ട് അതാര്യ വസ്തുക്കൾ. ഭൂമി, മറ്റ് ഗ്രഹങ്ങൾ, അതുപോലെ കല്ല്, ഇതൊക്കെ എന്താണ്, അതാര്യ വസ്തുക്കളാണ്. അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്നവയാണ്, ഓയിൽഡ് പേപ്പർ. ഇനി ഭൂമി ഒരു അതാര്യ വസ്തു ആയതുകൊണ്ടാണ് ഭൂമിയിൽ രാവും പകലും ഉണ്ടാവുന്നത്. പിന്നെ ഗ്രഹണങ്ങൾ, ഒരു ആകാശഗോളത്തിന്റെ സാമീപ്യത്താൽ മറ്റൊരു ആകാശഗോളം മറയ്ക്കപ്പെടുന്ന പ്രതിഭാസം. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഇവ നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് ഗ്രഹണം ഉണ്ടാവുന്നത്. അതില് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വന്നാൽ അത് ചന്ദ്രഗ്രഹണവും, സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വന്നാൽ അത് സൂര്യഗ്രഹണവുമാണ്. ചന്ദ്രഗ്രഹണം നടക്കുന്നത് വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിലാണ്. സൂര്യഗ്രഹണം നടക്കുന്നത് കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസ്യ ദിവസങ്ങളിലാണ്. സൂര്യഗ്രഹണം മൂന്ന് തരമാണ്. പൂർണ്ണ സൂര്യഗ്രഹണം, ചന്ദ്രൻ പൂർണ്ണമായും സൂര്യനെ മറയ്ക്കുന്നു. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് പ്രത്യേകതകളുണ്ട് അല്ലെ, ഇരുണ്ട ആകാശമായിരിക്കും, ഊഷ്മാവ് വളരെ കുറവായിരിക്കും, നിശബ്ദതയായിരിക്കും. പൂർണ്ണ സൂര്യഗ്രഹണം സമയത്ത് അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്, ബെയ്ലീസ് ബീഡ്സും ഡയമണ്ട് റിങ്ങും. ആ സമയത്ത് ദൃശ്യമാകുന്ന സൂര്യന്റെ ബാഹ്യപാളി കൊറോണയാണ്. ഭാഗിക സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഭാഗികമായിട്ട് മാത്രമേ മറയ്ക്കൂ, കൃത്യം നേർരേഖയിൽ ആയിരിക്കുകയില്ല. വലയ സൂര്യഗ്രഹണം, സൂര്യനും ചന്ദ്രനും ഭൂമിക്കും ഇടയിലുള്ള അകലം ഏറ്റവും കൂടുന്ന സമയത്താണ് വലയ സൂര്യഗ്രഹണം നടക്കുക. ആ സമയത്ത് ചന്ദ്രൻ സൂര്യന്റെ മധ്യഭാഗം മറയ്ക്കുന്നു. അതുകൊണ്ട് സൂര്യൻ ഒരു റിംഗ് ഓഫ് ഫയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത്രയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.